ഏട്ടനോട് എപ്പോഴും പറയും രണ്ട് മൂന്ന് ദിവസം ഒരു ഷർട്ട് എടുത്തിടരുതെന്ന് എന്തോരഴുക്ക ഇത് ഇളക്കാൻ പെടുന്ന പാട് ഇനി പിള്ളേരെയും കുളിപ്പിച്ചിട്ട് വേഗം വീട്ടിലോട്ട് പോവാം മാളു അരുവത്തൂടെ നോക്കി നടന്നു വാ നടന്നോ ശ്രദ്ധിച്ച് അല്ല വീട്ടിലില്ലായിരുന്നോ കുറെ ദിവസമായല്ലോ കണ്ടിട്ട് എവിടെ പോവാനാ ശീലെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട് കുഞ്ഞുള്ളത് കൊണ്ട് കൂടുതലും വരാത്തത് ഇവരെല്ലാം എല്ലാം കൂടെ നോക്കാൻ എനിക്ക് പറ്റില്ലല്ലോ ഇന്ന് പിന്നെ അമ്മയെ ഏപ്പിച്ച ഇങ്ങോട്ട് വന്നേക്കുന്നേ കുളത്തില് മുങ്ങി കുളിക്കുന്നതിന്റെ സുഖം അതൊന്ന് വേറെയാ ഞാൻ എന്നും വരാറുണ്ട് പോയി പോണം കുളത്തിന്റെ നടുക്കോട്ടൊന്നും ഇറങ്ങരുത് ഭയങ്കര ആഴവാ അല്ല നിന്റെ വീടിന്റെ അപ്പുറത്താരേനേ അവരിന്നലെ ഉണ്ടായിരുന്നു ഇവിടെ എന്നാ ചാടയാർക്ക് നിങ്ങളൊക്കെ എങ്ങനെ സഹിക്കുന്നു ഞാനൊന്നിനും പോവാറില്ല ഓ പോവാതിരിക്കുന്നതാ നല്ലത് അവരെ ജാഡയും പത്രാസും കണ്ടാ വിചാരിക്കും ഈ ലോകത്ത് വേറെ ആരും ഗൾഫിൽ പോയിട്ടില്ലെന്ന് അവരുടെ ഭർത്താവ് ഗൾഫിലാണെന്നുള്ള ജാടയാ ഈ കടന്ന് കാണിക്കുന്നത് ഓ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു എൻ്റെ പൊന്നു എന്തൊക്കെ ജാടയാ കേൾക്കേണ്ട വന്നത് എനിക്കങ്ങോട് ദേഷ്യം വന്നു ഞാൻ പിന്നെ ഇന്ന് കുറച്ച് വൈകി ഇറങ്ങിയത് അല്ലെങ്കിൽ അവരെ തിരുമോന്ത കാണേണ്ട വരും മിക്കവാറും കുളിച്ചിട്ട് പൊക്കാണ് ആ ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായി ആ എന്തി അമ്മയായിട്ടൊരു ഒടക്ക് അമ്മയെ ചിരവയെടുത്ത് എറിഞ്ഞു അമ്മ തെന്നു വീണു ഇപ്പം കയ്യങ്കിൽ ഒടുങ്ങി കിടക്കുക അയ്യോ കഷ്ടായി പോയല്ലോ ഗാരി എനിക്ക് എൻ്റെ അച്ഛൻ പുതിയ സൈക്കിൾ വാങ്ങി തരാന്ന് പറഞ്ഞല്ലോ ഏ ശരിക്കും വാങ്ങി ആ വിചാരിച്ചു തരും ഈ വരുന്ന ബുധനാഴ്ച എൻ്റെ പിറന്നാള അച്ഛൻ എനിക്ക് ഗിഫ്റ്റായിട്ട് സൈക്കിൾ തരാന്ന് പറഞ്ഞല്ലോ

മാളുവിന് അച്ഛൻ എന്ത് ഗിഫ്റ്റാണ് മേടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞത് നാളെ രാവിലെ ലൈവിൽ വരുന്ന സമയത്ത് വേണം ഇതിനെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ